ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോ എന്റെ ഇന്റർവ്യൂ നശിപ്പിക്കാൻ വന്നേക്ക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം പുതിയതായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോണ കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വീണ്ടും 2 മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ വക ഒരു ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, സ്കൂളിലൊക്കെ പോയിട്ട് വെറുതെ കളിച്ച് ചിരിച്ച് കളിയും ചീരിയൊക്കെ വേണം, പക്ഷേ പഠിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. പിന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴത്തെ കാലമാണ്, പല രീതിയിലും പലതരത്തിലും പല വഴിക്ക് പോകാനുള്ള പല അവസരങ്ങളും ഉണ്ടാവും. അതിലൊന്നും പെട്ടുപോവാതെ നിങ്ങളുടെ ഭാവി മുൻകണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. അപ്പൊ എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയ മക്കൾക്കൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സംശയം തോന്നി കഴിഞ്ഞാൽ അവരെ വിളിച്ച് സംസാരിച്ച് അവരെ ക്ലിയർ ചെയ്യുക. നമ്മള് ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവര് വലിയ തെറ്റിലേക്ക് പോയി ചാടും. അങ്ങനെ നമ്മുടെ പാച്ചുമോനും മിനുദേ സ്കൂളിലേക്ക് പോവാൻ റെഡിയാവാണ്. ഇന്ന് രാവിലെ നല്ല മടിയായിരുന്നു, ഇത്രയും ദിവസം ഇല്ലാണ്ടിരുന്ന കാലുവേദന, കൈവേദന, തലവേദന, വയറുവേദന ഒക്കെ അവൻ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ആള് പറഞ്ഞ് മനസ്സിലാക്കിയത് ആള് റെഡി ആയിട്ടുണ്ട്. ഇന്ന് പുതിയ സ്കൂളിലാണ് പാച്ചുമോൻ ജോയിൻ ചെയ്യാൻ പോണത്. അപ്പൊ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലത്തെ, അതിനുവേണ്ടി ഫസ്റ്റ് ഡേ ബോയ്സ് സെറ്റപ്പിലാ പോണാ കാണിച്ചു തരാം. അപ്പൊ പാച്ചുമോനെ കാണിച്ചു തരാം. അതെ, പാച്ചുമോനും അച്ഛനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിട്ട്. എടാ മോനെ, പാച്ചുമോനെ ഭാഗ്യം കിട്ടി. സാധാരണ ഇന്ന് ഫസ്റ്റ് ഡേ അവർക്ക് യൂണിഫോം ആണ്, പക്ഷെ പാച്ചുമോന് യൂണിഫോം ഓൾട്ടർ ചെയ്ത് അവർ സ്കൂളിൽ തന്നിട്ടില്ല, ചേഞ്ച് വന്നോണ്ട്. അപ്പോ അവന് ഇന്ന് നോൺ യൂണിഫോമിൽ പോവാ. അത് കാരണം ഇന്നലെ പോയി എടുത്തതാണ്. എടാ മോനെ, മോന്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളില്. തകർക്കണം, തകർക്കും, കരഞ്ഞിട്ടല്ല ടാ ഇരുന്നിട്ട്. എന്റെ മോനൊന്നും അങ്ങനെ കരയില്ല. വേഗം ആ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവണ്ട, വേഗം വണ്ടിയിൽ കയറൂ. നിർത്താം. നമ്മുടെ അച്ഛന്മാരെ അമ്പലത്തിന്റെ ഭണ്ഡാരട്ടത് പാള അവിടേക്ക് പൈസ ഇടാൻ പോയിട്ട് ഭണ്ഡാരം. ഇവിടെ ആട്ടാ പാച്ചുമോനെ സ്കൂൾ ബസ് വരുന്നുണ്ട്. ഇവിടെ വരെ നമ്മൾ കൊണ്ടാക്കണം, നമ്മുടെ അവിടേക്ക് വണ്ടി വരില്ല. നാളെ തൊട്ട് പാച്ച സ്കൂൾ ബസ്സിലല്ലേ പാച്ച ട്രാവലർ. നമ്മൾ നേരെ സ്കൂളിലേക്ക്. പാച്ചു പുതിയ സ്കൂളിലേക്കുള്ള യാത്രയാണ്, ഞങ്ങളിപ്പോ ചെമ്പോത്ര എത്തിട്ടോ. അച്ഛമ്മ ഉണ്ടായിരുന്നോട്ടാ, അച്ഛമ്മ പട്ടികാട് ഇറങ്ങി. അമ്മക്ക് കൊറച്ച് റേഷൻ കടയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടോ നീ മൈൻഡ് ചെയ്യണം, മൈൻഡ് ചെയ്യണേ. പാച്ചൊന്ന് സ്കൂളില് ചെന്നിട്ട് എങ്ങനെയൊക്കെ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? നിന്റെ മോന്നോ ടെൻഷൻ ഉണ്ടല്ലോ. പാച്ചു അമ്മ ആറ്റിറ്റ്യൂഡ് നോക്കട്ടെ. ടെൻഷനാ, എന്താ സാധനം ചോദിക്കും പാച്ചു. ഇപ്രാവശ്യം പിന്നെ പാച്ചുമോനെ അധികം സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വന്നില്ല. അത് കാരണം നമ്മള് സ്കൂൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് പോണം. കുറച്ച് ബുക്കും ഈ റഫ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാനും പിന്നെ പെൻസില്, പേന, വാട്ടർ ബോട്ടിൽ, സ്നാക്ക് ബോക്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാണ്ട്. അപ്പൊ ബാക്കി ബുക്സും പിന്നെ സ്കൂൾ ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പാച്ചുവിനാക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് വരാനാണ് ഞങ്ങളുടെ പ്ലാൻ. അല്ലെങ്കിൽ ഇപ്പൊ പാച്ചുവിന് എടുത്തിട്ട് പോണോ, അതൊക്കെ നമ്മൾ അവിടത്തെ എത്തിയിട്ടുള്ള സിറ്റുവേഷൻസ് പോലെ നമ്മൾ ബാക്കി ചെയ്യും. ചിലപ്പോൾ നേരെ ഇവരെ ആക്കിയിട്ട് തൃശ്ശൂർ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചുവിനെ കൊണ്ടിരുന്ന സമയം വിളിക്കും വരണം. കാരണം ഇന്ന് സ്കൂൾ വണ്ടി ഉണ്ടാവില്ല. ഇന്ന് ഈ അഡ്മിഷന്റെ പാരന്റ്സിനൊക്കെ അവിടെ ടീച്ചേഴ്സിനെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ അവരെയും കൊണ്ട് പോരാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ ഇന്ന് എന്തായാലും സ്കൂളിലേക്ക് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അതപ്പോ നമ്മൾ എത്താറായിട്ടുണ്ട് സ്കൂളിലേക്ക്. ഹായ്, മോർണിംഗ്. ചേട്ടാ കേട്ടാ, മറിച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ലുണ്ട്സ് പറയാ സൂചി എടുത്തിട്ട് വഴി ഉണ്ണി, ഇതാടാ നിന്റെ ക്ലാസ്സിലേക്ക് പോണ വഴി. രാവിലെ ഇനി നാളെ വരുമ്പോ ഗ്രൗണ്ടിൽ കിടന്ന് തടഞ്ഞു നടക്കണ്ട, മനസ്സിലായ? ഇതാണ് നിന്റെ ക്ലാസ് എന്നുണ്ട് പച്ച. എല്ലാ പിള്ളേരും യൂണിഫോം ആലോ, എന്റെ മോന് മാത്രം യൂണിഫോം ഇട്ടാത്തോളൂ. അന്നിട്ട് ഭാഗ്യല്ലേ ഉണ്ണിയായി.
നീ മാത്രം സ്പെഷ്യൽ നമ്മളെപ്പോഴും സ്പെഷ്യൽ അല്ലടാ. പാച്ചുമേന ക്ലാസ് റൂമിലേക്ക് പോയി വേണ്ടി വിശേഷങ്ങൾ അറിയണം കേട്ടോ ഞങ്ങക്ക്, ഞങ്ങക്ക് എല്ലാവർക്കും അറിയണം വിശേഷങ്ങൾ. ന്യൂ സ്കൂൾ, ന്യൂ ഫ്രണ്ട്സ്, ന്യൂ ടീച്ചർ. അപ്പത്തേ ഞങ്ങള് പാച്ചുമോന്റെ സ്കൂളിലത്തെ സംഭവങ്ങളൊക്കെ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞു, നേരെ ഗോൾ സ്റ്റേഷനിൽ പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഇനി പാച്ചുമോനുള്ള പർച്ചേസിന് വേണ്ടി വന്നേക്കട്ടാ, പുത്തമ്പള്ളിയിൽ അടിക്കാൻ വന്നിട്ടുണ്ട്, പള്ളിന്റെ ഇടയിൽ വിട്ടിട്ടുണ്ട്. എന്റെയും പാചകം സ്കൂളിൽ ചെന്നപ്പോ കൊറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. വിശേഷങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചാൽ വലിയ കാര്യമായിട്ട് പറഞ്ഞിരുന്നില്ല, വിശദമായി ചോദിച്ചറിയാം. ഇപ്പൊ നമ്മളത് പുത്തമ്പള്ളിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. കൊറേ സാധനങ്ങളൊന്നും മേടിക്കാനില്ല, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. കാരണം ഓൾറെഡി കൊറേ സാധനങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർക്ക് പൈസ മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇനി കുറച്ച് ബുക്സും റോഫ് ബുക്ക് ആക്കാനും പിന്നെ ബോക്സ് ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാ, അതൊക്കെ വാങ്ങാണ്ട്. അപ്പൊ അത് വാങ്ങാൻ വന്നിട്ടുള്ളാ കേട്ടാ. പാച്ചുമോനെ ആദ്യം ചെരുപ്പ് വാങ്ങാൻ വന്നിട്ടുള്ള കേട്ടാ. എന്തായാലും ഊരിണ്ട് വരും, ചെറിയ ഇട്ട് നോക്കണ്ടേ. അയ്യോ ഇങ്ങനത്തെ കണ്ട അങ്ങനത്തെ ഈയൊരു ഡിസൈൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ ഷൂ പിന്നെ നോക്കാം, ആദ്യം ചെരുപ്പും പിന്നെ മേടിച്ചുതരാം. ഹോഗിയുടെ ഇവിടുന്ന് കിട്ടില്ല. അച്ഛനെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നവന്ന് പറഞ്ഞല്ലോ. പാച്ചുമോൻ ചെരുപ്പ് എടുത്തു കേട്ടോ, അത് ഇഷ്ടായില്ലേ ചെരുപ്പ്? എന്നിട്ട് വേണ്ടേ അങ്ങോട്ട് പുറത്തേക്ക് പോണ ബോക്സ് കൂടി അങ്ങോട്ട് വാ.
ഹലോ, ഒരു ഹായ് പറഞ്ഞ്, ഹായ് പറഞ്ഞ്. ഹായ് ചേച്ചിനോട് കുളി വിട്ട് വരിക. എവിടെയാ കോടനൂർ? പാച്ചുമോൾ സെലക്ട് ചെയ്ത ബോക്സ് ഇതാണ് കേട്ടോ. ആ ഇത് മതി, ഇത് മതി. ഞാൻ കണ്ടില്ല. അങ്ങനെ ബോക്സിന്റെ സെക്ഷൻ 20-25 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ഞാൻ വാട്ടർ ബോട്ടിൽ സെക്ഷൻ എത്ര മിനിറ്റ് പിടിക്കുന്നുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. വെള്ളം കുപ്പി നല്ല വലുതായിരിക്കണം ഉണ്ണിയ, നല്ലോണം വെള്ളം കുടിക്കണം. പാച്ചു ആദ്യം സെലക്ട് ചെയ്ത വെള്ളം കുപ്പി ഇതാണ്. ദീച്ചുവിനും ചൂടുവിനൊക്കെ, ദീച്ചുവിന് വീട്ടില് ചിന്നു വെള്ളം കുടിക്കണം പോലത്തെ ചെറിയ കുപ്പിയാണ്. ഇതാണോ ബോക്സ്? ബോക്സിന്റെ ബാക്കിയൊക്കെ ഇവിടെ. ഇതെങ്കിലും എന്റെ മോൻ ഇഷ്ടപ്പെട്ടത് വാങ്ങി. മാറ്റാൻ പോയി. ഏയ്, അത് എന്റെ, അതെടുത്തു. ഈ മറ്റേ ടൈപ്പ് ഉണ്ടാ, പോപ്പി അല്ലാണ്ട് കൊറച്ച് ഇങ്ങനത്തെ വരണല്ലോ. ആ അയ്യോ, അതൊന്നല്ല, നമുക്ക് ഉപയോഗിക്കാം. സ്കൂളിലേക്ക് എന്റെ ഉണ്ണിയുടെ ബാഗിലേക്ക് വെക്കാൻ വേണ്ടിട്ടുള്ള കൊടയമ്മ നോക്കണേ. ഇത് വേണ്ട എന്നാ. പിന്നെ പാച്ചു മോന്റെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പാച്ചു കൊടന്ന് നിർത്തണ്ട കേട്ടാ. ചെരുപ്പാൾ കാലം വിട്ടിട്ട പോണത്. നിന്റെ ഷൂ എവിടെ? ആള് കൊടയും ചൂടി പോയി. മൾട്ടി കളർ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഉണ്ണി. അല്ലല്ല, ഒരെണ്ണം കിട്ടിയിട്ട് കാര്യമില്ല. എന്നിട്ട് ആ ഒരു ബ്ലൂ ആയിട്ട് കിട്ടില്ല, അത് ആ കളറുകൾ മൊത്തമായിട്ട് കിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കരുത്. പിന്നെ ഇതുപോലത്തെയോ വാങ്ങിയിട്ടുള്ള സ്കെച്ച് വാങ്ങി, നാല് ബുക്ക് വാങ്ങി, പേന വാങ്ങി, പെൻസിൽ വാങ്ങി, വലിയ സ്കെയിലാണ് വാങ്ങി. മറ്റേ ബോക്സിന്റെ പെൻസിലും റബ്ബറും കട്ടറൊക്കെ വരുന്നുണ്ട്. എന്നാലും പെൻസിൽ അതൊരു പാക്കറ്റ് വാങ്ങിയാൽ ആവശ്യം. പാഷ പോലെ റെയിൻ കോട്ട് നോക്കണണ്ടാ. എന്താ അപ്പുറത്തുണ്ടല്ലോ. നീല വേണ്ട, ടാർപ്പായ പോലെ നിൽക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കാരണം കൊണ്ടാ. നോക്കിയാ കിടക്കണ പോലെ ഇരിക്കും, ടാർപ്പായ വെട്ടിയടിച്ച പോലെ. പർച്ചേസിംഗ് കഴിഞ്ഞ് അവശ കുലശനായി നടന്നു വരുന്ന പാച്ചുമോനെയും അവശയായി നടന്നു വരുന്ന അമ്മയും ആണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല, അച്ഛൻ ആ കൂടെ ഈ ഒരു ചെരുപ്പ് മാത്രമേ വാങ്ങിയത്. നമ്മുടെ
പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റിട്ടേൺ വീട്ടിലേക്ക് വയ്യാണ്ടായിട്ടാ. ഇപ്പൊ അച്ഛമോനെ സാധനം വാങ്ങാൻ കയറിട്ട് എത്ര നേരം അറിയും. ഇവ ഇങ്ങനൊക്കെ ഇറങ്ങി അടിച്ചിട്ട് അവന് അത് വേണ്ട ഇത് വേണ്ട മറ്റത് വേണ്ട മറച്ചു വേണ്ടി നടന്നു. പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ വണ്ടി മീ തട്ടുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.